നിങ്ങൾക്ക് വലിയ പരിഗണനയുണ്ട്, നിങ്ങളുടെ കഴിവും ശേഷിയും എന്റെ രാഷ്ട്രത്തിന് ആവശ്യമുണ്ട് എന്ന് രാജാവ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്. ലോ, ഈ രാജ്യത്തിന് വരാനിരിക്കുന്ന വലിയൊരു ദുരന്തം, അതാണ് നേരത്തെ രാജാവ് സ്വപ്നത്തിൽ കണ്ടത്. അതിനാണ് യൂസുഫ് അലൈഹി സ്വലാം വ്യാഖ്യാനം കൊടുത്തത്. സത്യമാണ്, വരാൻ വരുമെന്ന് ഉറപ്പാണ്. ഇതുകൊണ്ട് തന്നെ യൂസുഫ് നബിയോട് നിങ്ങൾക്ക് വലിയൊരു സ്ഥാനം ഞാൻ ഈ രാഷ്ട്രത്തിൽ തരും എന്ന് പറഞ്ഞ സ്തുതിക്ക് യൂസുഫ് അലൈഹി സ്വലാം സ്വാഭാവികമായും ആ രാജാവിനോട് ആവശ്യപ്പെട്ടു. എന്തിനു വേണ്ടി? ഒരു സ്ഥാനമോഹത്തിന്റെ പേരിലല്ല, വലിയ അധികാരം മോഹിച്ചുകൊണ്ടല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ലാ തസ്അലിൽ ഇമാറ, നിങ്ങൾ ഒരിക്കലും ഒരു രംഗത്തും അധികാരം ചോദിച്ചു വാങ്ങരുത്. പള്ളി കമ്മിറ്റി ചേരുമ്പോൾ എന്നെ പ്രസിഡന്റാക്കണം, എന്നെ ജനറൽ സെക്രട്ടറി ആക്കണം, എന്നെ ഖജാൻജിയാക്കണം എന്ന് ആവശ്യപ്പെടാൻ പാടില്ല. ഇതുപോലെ ഒരു സംഘടനയുടെ കമ്മിറ്റി കൂടുമ്പോൾ അതിന്റെ ഉന്നതമായ ഒരു സ്ഥാനം എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയോ അത് ചോദിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇതുപോലെ തന്നെയാണ് ഭരണരംഗത്തുള്ള സ്ഥാനം ചോദിക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ നയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈൻ ഉതീതഹ അം മസ്അല, അധികാരം ചോദിച്ചതിന്റെ പേരിലാണ് നിനക്ക് കിട്ടിയതെങ്കിൽ, അല്ലെങ്കിൽ കരുക്കൾ നീക്കി തന്ത്രപൂർവം നീ മറ്റുള്ളവരെ കൊണ്ടൊക്കെ നിന്റെ പേര് പറയിച്ചാണ് നീ തലപ്പത്ത് കയറിക്കൂടിയതെങ്കിൽ, നിന്റെ മേൽ അല്ലാഹു ഏൽപ്പിക്കും, നീ ഒന്ന് നടത്ത് കാണട്ടെ. അങ്ങനെ പല കമ്മിറ്റിക്കാരുണ്ട്. ജനറൽ ബോഡി കൂടുമ്പോ അവർക്ക് വലിയ വാശിയാണ്, സ്ഥാനമാനങ്ങൾക്ക് കടിപിടി കൂടും. അവർക്ക് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ദീനിനു വേണ്ടി ഒരു ചുക്കും ചെയ്യാൻ അവർക്ക് കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് അധികാരമോഹികൾക്ക് സഹായം ഉണ്ടാവുകയില്ല. നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇൻ ഉതീതഹ ബിഗൈരി മസ്അല, നീ ചോദിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാതെ ആളുകൾ പിടിച്ച് നിന്റെ തലയിൽ കെട്ടിവെച്ചു, നിങ്ങളാകണം സെക്രട്ടറി, നിങ്ങളാകണം പ്രസിഡന്റ് എന്ന് പറഞ്ഞ് നിന്റെ തലയിൽ വെച്ചതാണെങ്കിൽ, ആ ലഭ്യമായ അധികാരത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നിനക്ക് സഹായമുണ്ടാകും. വമ്പിച്ച തോതിൽ ദീനിന് മുതൽ കൂട്ടുണ്ടാക്കുന്ന പ്രവർത്തനം നിങ്ങൾക്ക് നടത്താൻ കഴിയും. അത് വളരെ ഗുണകരമായി പര്യവസാനിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പൊതു നിയമത്തിനെതിരല്ല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ചോദിക്കുകയാണ്. അല്ല പറയുന്നു, യൂസുഫ് അലൈഹി സ്വലാമിന്റെ പക്വതയും ശേഷിയും കഴിവൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു സ്ഥാനം നമ്മളെ സമീപത്തുണ്ട് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഏതായാലും എനിക്കൊരു സ്ഥാനം തരാൻ പോകുകയാണല്ലോ, ആ സ്ഥാനം നല്ലതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം. രാജ്യം ദാരിദ്ര്യത്തിന്റെ പിടിയിലേക്ക് കൂപ്പുകുത്താൻ പോകുകയാണ്. അതുകൊണ്ട് സാമ്പത്തിക വിഷയം തന്നെ ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതാണല്ലോ ഗുണകരമെന്ന് ചിന്തിച്ച് മഹാനവറുകൾ അവട്ടോട് ചോദിക്കുകയാണ്. ഈജിപ്തിന്റെ സാമ്പത്തിക കാര്യാലയം നിങ്ങൾ എന്നെ ഏൽപ്പിക്കണം. ഇന്നി ഹഫീലുൻ അലീം, അതിന്റെ എല്ലാ വിഷയങ്ങളെ കുറിച്ചും എനിക്ക് വിവരമുണ്ട്. ഞാൻ അതിന്റെ കണക്കുകളും അതിന്റെ വിഷയങ്ങളൊക്കെ നന്നായി സൂക്ഷിച്ചു പോരുകയും ചെയ്യുമെന്ന് മഹാനവറുകൾ പറഞ്ഞു രാജാവിനോട്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലെയുള്ള അമ്പിയാക്കൾക്ക് ഒരു വലിയ സ്ഥാനമുണ്ട്. അവരെ സ്ഥാനത്തിരുന്നുകൊണ്ട് അവര് നേരിയ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വാക്കുപോലും അല്ലാഹു തആല ഗൗരവത്തോടെയാണ് കാണുന്നത്. ഹസനാത്തുൽ അബ്റാറി സയ്യാത്തുൽ മുഖറബീൻ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു. നല്ല ആളുകൾ നന്മയായി ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിനോട് കൂടുതൽ അടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് തിന്മയായിട്ടാണ് പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ എന്നെ അധികാരമേൽപ്പിക്കൂ എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് അത്ര ഉചിതമായിരുന്നില്ല എന്നാണ് അള്ളാഹുവിന്റെ കാഴ്ചപ്പാട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ഒരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, യർഹമില്ലാഹു അഖീ യൂസുഫാ, എന്റെ സഹോദരനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹ് കരുണ ചെയ്യട്ടെ.
ലൗലം യഖുൽ ഇജ്അൽനി അലാ ഖസാഇനിൽ അർള്. ഓ രാജാവേ, നിങ്ങൾ ഇവിടുത്തെ സാമ്പത്തിക മന്ത്രാലയം എന്നെ ഏൽപ്പിക്കണം എന്ന വാക്ക് ആ നേരത്ത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ലസ്തഅമലഹു മിൻ സാഅതിഹി, ആ നിമിഷം തന്നെ ബഹുമാനപ്പെട്ടവരെ മന്ത്രിയാക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെ നിങ്ങൾ എന്നെ ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ രാജാവിന്റെ മനസ്സിൽ അള്ള തോന്നിപ്പിച്ചു കൊടുത്തു, ചോദിച്ച സ്ഥിതിക്ക് ഈപ്പം കൊടുക്കണ്ട. വലാക്കിന്നഹു അഖറ ദാലിക സന, ആ ഒരു വാക്ക് കാരണം ഒരു വർഷത്തേക്ക് അല്ലാഹു തആല അധികാരം കൊടുക്കുന്നത് പിന്തിച്ചു. അപ്പൊ രാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിയ ഉടനെ തന്നെ എന്താക്കിയില്ല, അധികാരം കൊടുത്തില്ല. കൊടുക്കാതിരിക്കാനുള്ള കാരണം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയത്. അല്ലാഹുവിന്റെ തർബിയത്ത്, അല്ലാഹുവിന്റെ നിയന്ത്രണം, ഇതാണ് അമ്പിയാക്കൾ. ആ രീതിയിൽ അവരെ സ്ഫുടം ചെയ്തുകൊണ്ടാണ് അല്ലാഹു തആല വളർത്തിക്കൊണ്ടുവരിക. അതുകൊണ്ട് അല്ലാഹു ഒരു വർഷം പിന്തിപ്പിച്ചു. അത് കഴിഞ്ഞ് ഒരു വർഷം പൂർത്തിയായപ്പോൾ അതാ നേരത്തെ സ്വപ്നത്തിൽ കണ്ട രീതിയിലുള്ള നല്ല ഒരു കാലഘട്ടം വരികയാണ്. ഏഴ് തടിച്ചു കൊഴുത്ത പശുക്കളാണല്ലോ കടലിൽ നിന്ന് കയറി വരുന്നത് കണ്ടത്. അതിനെയാണ് ഏഴ് ക്ഷേമ വർഷമായി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വിശദീകരിച്ചത്. ആ രീതിയിലുള്ള നല്ല ഒരു കാലഘട്ടം, നന്നായി മഴ പെയ്യുന്നു, നല്ല കാലാവസ്ഥ, ഇഷ്ടം പോലെ വിഭവങ്ങളെ ഉണ്ടാക്കാനൊക്കെ പറ്റിയ അന്തരീക്ഷം ഉരുണ്ടുകൂടി വരുമ്പോൾ രാജാവ് ചിന്തിക്കുകയാണ്, ഇനി നമുക്കേറ്റവും നല്ലത് ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള യൂസുഫിനെ തന്നെ നമുക്ക് അധികാരത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ചിന്തിച്ചുകൊണ്ട് അതാ രാജാവ് അവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭരണസാരഥ്യം ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം വലിയ ഒരു സ്വീകരണത്തോടുകൂടിയാണ് ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സാമ്പത്തിക ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത്. ആദ്യമായി ഒരൊന്നാം തരം കിരീടം ധരിപ്പിച്ചു, മേത്തരം വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ഒരു വലിയ പരിവാരത്തോട് ഒന്നിച്ച് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊട്ടാരത്തിലേക്ക് വരവേൽക്കുകയാണ്. രാജാവ് എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ ഒരു വലിയ കട്ടിലിൽ ഇരുത്തുകയാണ്. ഇരുത്തിയതിന് ശേഷം ബഹുമാനപ്പെട്ടവരെന്താ പറയുന്നത് നമ്മൾ നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാഴ്ചപ്പാടുകളാണ്, അത്ഭുതപ്പെട്ടു പോകും. നേരത്തെ അടിമയായി ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാം താമസിച്ചത് ആരുടെ കൊട്ടാരത്തിലാണ്? അന്നത്തെ ധനകാര്യ മന്ത്രിയായ ഖിത്ഫീർ എന്ന അൽ അസീസ് എന്ന പേരിൽ വിളിക്കപ്പെടുന്ന മന്ത്രിയുടെ കൊട്ടാരത്തിൽ അടിമയായി താമസിച്ച കുട്ടിയാണ് യൂസുഫ് അലൈഹി സ്വലാം. ഈ ഗംഭീരമായ ചടങ്ങിൽ വെച്ച് രാജാവ് ആദ്യമായി ചെയ്യുന്നത് എന്താണ്? ഇന്നുവരെ ധനകാര്യമന്ത്രിയും മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യജമാനനുമായ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയാണ്. അതിനുശേഷം തന്റെ യജമാനൻ നേരത്തെ നിലകൊണ്ട ഈ ധനമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിക്കുന്നു. ഇനി നേരെ യൂസുഫ് അലൈഹി സ്വലാമിന്റെ ജീവിതം ഉയർച്ചയിലേക്ക് പോവുകയാണ്. ഇതുവരെ നമ്മൾ കേട്ടത് ഒന്നിനു പിറകെ ഒന്നായി ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രാരാബ്ദങ്ങളുടെയും വേദനയുടെയും കഥകളായിരുന്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുണ്ടായിരുന്നതെങ്കിൽ ഇനി സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് അങ്ങോട്ട് വരാനുള്ളതെല്ലാം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു പൊതുതത്വമാണ് അല്ലാഹു പ്രഖ്യാപിച്ചു, ഏതൊരാളുടെയും ജീവിതത്തിൽ അല്ല പ്രയാസം തരും. ഒരു പ്രയാസത്തിന്റെ പിറകെ ക്ഷമിക്കുന്ന ആളുകൾക്ക് രണ്ട് എളുപ്പം അല്ല കൊടുക്കും. ഒന്നിന് രണ്ട് എന്ന തോതിലാണ്. ഒരു പ്രയാസം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചവനെ മറക്കാതെ ഇത് അല്ലാന്റെ പരീക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞ് അല്ലാഹുവിലേക്ക് സമർപ്പിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായാൽ അതിന്റെ പിറകെ നമുക്ക് വലിയ നന്മകൾ അല്ലാഹു തരും. അത് ഏത് കാര്യത്തിലാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം. സാമ്പത്തികമായ തകർച്ചയാവട്ടെ, കുടുംബത്തിൽ നമ്മൾ സ്നേഹിക്കുന്നവരുടെ മരണമാകട്ടെ, അതല്ലെങ്കിൽ വിവാഹം വൈകിപ്പോകുക എന്നതുപോലുള്ള പ്രതിസന്ധികളാകട്ടെ, ഏത് വിഷയമാവട്ടെ, അതിലൊക്കെ നാം വളരെ ക്ഷമയോടുകൂടെയും സന്തോഷത്തോടുകൂടെയും അല്ലാഹുവിന്റെ ഖലാഉ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന മനസ്സോടെ നമ്മൾ അതിനെ നേരിട്ടാൽ തീർച്ചയായും അത്തരക്കാർക്ക് അല്ലാഹു അവരുടെ ജീവിതത്തിൽ ഈ സഹിച്ച പ്രയാസങ്ങൾക്ക് എത്രയോ ഇരട്ടി
സന്തോഷം പിന്നീട് കൊടുക്കും. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു അങ്ങനെയാണ് ഇനി മുതൽക്ക് കൊടുക്കാൻ പോകുന്നത്. തന്റെ യജമാനനെ തൽസ്ഥാനത്തു നിന്ന് നീക്കി ആ സ്ഥാനത്തതാ മന്ത്രിയായി അവരോധിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് സംബന്ധിച്ച് പറഞ്ഞു, വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർള്, ഇപ്രകാരം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് മിസ്റിന്റെ മണ്ണിൽ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തു. യതബവ്വഉ മിൻഹാ ഹൈസു യശാ, നേരത്തെ ഒരടിമയായി യജമാനൻ പറഞ്ഞെടുത്ത് യജമാനത്തി പറയുന്നു ഉടയാട മാറ്റി വേഗം ഉടുത്തൊരുങ്ങണം, ഈ പെണ്ണുങ്ങളെ മുമ്പിൽ നിന്ന് കൊടുക്കണം. ഈ രീതിയിൽ ഒരു മഹാവ്യക്തിത്വത്തെ കുരങ്ങ് കളിപ്പിച്ചിരുന്നു. ആ നേതാവിന് അല്ലാഹു തആല വലിയ സ്ഥാനം കൊടുത്തുകൊണ്ട് പറയുന്നത് യതബവ്വഉ മിൻഹാ ഹൈസു യശാ, ഈജിപ്ത് പട്ടണത്തിൽ ഏത് സ്ഥലത്ത് വേണമെങ്കിലും ആ രാഷ്ട്രത്തിന്റെ ഏത് മുക്കുമൂലയിലും മഹാൻ അവരുകൾക്ക് സഞ്ചരിക്കാം. നുസീബു ബിറഹ്മത്തിനാ മന്നശാ, ഇത് എന്റെ കാരുണ്യം നാം ഉദ്ദേശിച്ചവർക്ക് നമ്മൾ നൽകുകയാണ്. വലാ നുദീഉ അജ്റൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരുടെ പ്രവർത്തനം പ്രതിഫലം നമ്മൾ പാഴാക്കി കളയുകയില്ല, അതവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. ജീവിതം ഒരു പരീക്ഷയാണ്, ഇത് നമ്മൾ തിരിച്ചറിയണം. പല രീതിയിലും അല്ലാഹു നമ്മളെ പരീക്ഷിക്കും, ദുഃഖം തന്നുകൊണ്ടും സന്തോഷം തന്നുകൊണ്ടും ഏത് രീതിയിൽ ആകുമ്പോഴും ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നേരിട്ടാൽ അതിന്റെ അവസാനം അല്ലാഹു വീണ്ടും നമുക്ക് സന്തോഷം തരും എന്നതാണ്. അങ്ങനെ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അധികാരമേറ്റെടുത്തതോടെ മഹാനവറുകൾ ജനങ്ങളെ വിളിച്ചുകൂട്ടി. അതാ കൃഷിയെ സംബന്ധിച്ച് വിശദമായ പഠനമാണ്. എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടി കൃഷി ഇറക്കുന്നതിന്റെ ആവശ്യകത ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കാർഷിക വൃത്തിക്ക് നൽകിയ പ്രോത്സാഹനം ചെറുതല്ല. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഒരു മരം ഒരു മനുഷ്യൻ കുഴിച്ചിട്ടാൽ ആ മരത്തിൽ ഒരു ഫലമുണ്ടായി, അത് അണ്ണാൻ വന്നു തിന്നു, പക്ഷികൾ വന്നു കൊത്തി തിന്നു, അങ്ങനെ നിരവധി ജീവജാലങ്ങൾ അവൻ കുഴിച്ചിട്ട് ഒരു മാവിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആ മാവിൻ തൈ കുഴിച്ചിട്ട് അവന്റെ ഖബറിലേക്ക് ഹസനാത്തുകളായി വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാർഷിക വൃത്തി എന്നത് ഇസ്ലാം ഏറ്റവും നല്ല തൊഴിലുകളുടെ കൂട്ടത്തിൽ എണ്ണിയ ഒരു ജോലിയാണ്. കർഷകർക്ക് വലിയ സ്ഥാനമുണ്ട്. യൂസുഫ് അലൈഹിസ്സലാം ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തി. ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മളെ കേരളീയർ പ്രത്യേകിച്ചും ഇന്ന് നമുക്ക് കൃഷിയില്ല, നമ്മുടെ നെൽപ്പാടങ്ങളൊക്കെ മണ്ണിട്ട് തൂർത്ത് അവിടെയൊക്കെ നമ്മൾ കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ദുരിതം നമ്മൾ അനുഭവിക്കാനിരിക്കുന്നു. അല്ലാഹു അവന്റെ ആപത്തുകൾ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരമാവധി കൃഷിഭൂമിയുള്ളവർ അതുപയോഗിക്കണം. യൂസുഫ് അലൈഹിസ്സലാം എല്ലാവർക്കും പ്രോത്സാഹനം കൊടുത്തു. അങ്ങനെ നാട്ടിലുടനീളം നല്ല ഗോഡൗണുകൾ നിർമ്മിച്ചു. നേരത്തെ സ്വപ്നത്തിൽ ദർശിച്ചതുപോലെ നന്നായി വിളവുണ്ടാകുകയാണ്. ആ വിളവുകളെല്ലാം അതിന്റെ കതിരുകളിൽ തന്നെ ശേഖരിച്ചുകൊണ്ട് വലിയ വലിയ ഗോഡൗണുകളിൽ സംഭരിച്ചു വെക്കുന്ന പരിപാടിയാണ് മഹാനവറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനക്ഷേമകരമായ പ്രവർത്തനത്തിന് മറ്റുള്ള മന്ത്രിമാർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ സജീവമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു സൂചിപ്പിച്ചത്, യതബവ്വഉ മിൻഹാ ഹൈസു യശാ, എങ്ങനെയാണ് ഭരണാധികാരികൾ ജനങ്ങളോട് പെരുമാറേണ്ടത്. അവർ ചില്ലു കൊട്ടാരത്തിലിരുന്നോ ബുള്ളറ്റ് പ്രൂഫ് കാറിലിരുന്നോ അല്ല ഭരണം നടത്തേണ്ടത്, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഭരണം നടത്തണം. ജനക്ഷേമങ്ങൾ അന്വേഷിച്ചുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം നാട്ടിലൂടെ നീളം ഇറങ്ങി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതാ നേരത്തെ തന്റെ യജമാനൻ, ആ യജമാനൻ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് സലീഹ. അവരൊന്നും പിന്നെ മന്ത്രിസ്ഥാനം പോയാൽ പിന്നെ ആ കൊട്ടാരത്തിൽ അവരുണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അവരൊക്കെ ഇപ്പൊ സാധാരണ ആളുകളാണ്, നാട്ടും പുറത്ത് ജീവിക്കുന്ന സാധാരണ സിവിലിയന്മാരായി അവരൊക്കെ മാറി. അന്നൊരിക്കൽ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്ത് പട്ടണത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, തന്റെ പ്രജകളെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോഴേതാ പ്രായമായ ഒരു ഉമ്മ നിൽക്കുന്നു. ആ ഉമ്മ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു. പതുക്കെ അടുത്തു വന്നുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാമിന്റെ മുഖത്ത് നോക്കാതെ നിലത്തേക്ക് നോക്കിക്കൊണ്ടവര് പറയുകയാണ്,
കാലം പോയ പോക്ക് കണ്ടില്ലേ, രാജാക്കന്മാരും മന്ത്രിമാരുമൊക്കെ അടിമകളെ പോലെ ജീവിക്കുന്നു, അടിമകളെല്ലാം രാജാക്കന്മാരെ പോലെ ജീവിക്കുന്നു, കാലം പോയ പോക്ക് കണ്ടില്ലേ എന്ന് ഒരു ഉമ്മ ഇങ്ങനെ നിലത്തു നോക്കി പറഞ്ഞപ്പം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് സൂക്ഷിച്ചു നോക്കി, എന്നിട്ട് ചോദിച്ചു, ഉമ്മ നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾ ആവശ്യം പറഞ്ഞോളൂ. അപ്പൊ ഉമ്മ ചോദിച്ചു, എന്റെ ആവശ്യം പറഞ്ഞ് ഞങ്ങൾ നടപ്പിലാക്കി തരുമോ? ആ നടപ്പിലാക്കി തരാ ഇൻഷാ, എന്നാൽ എന്റെ ആവശ്യം നിങ്ങൾ എന്നെ വിവാഹം ചെയ്യണമെന്നാണ്. സുബ്ഹാനല്ലാഹ്, കിളവിയായ ഒരു പെണ്ണ് യൂസുഫ് അലൈഹി സ്വലാമിനോട് പറയുന്നു, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം, അവരാഗ്രഹമാണ്. ഒന്നുകൂടി യൂസുഫ് അലൈഹി സ്വലാം സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇതാളാരാണെന്നറിയുമോ? യൂസുഫ് അലൈഹി സ്വലാമിനെ ചുറ്റിപ്പറ്റി വളരെ കാലം നടന്നിട്ടുള്ള മഹദിയായ ബീബി സുലൈഖ, അവൾ ഇന്നൊരു ഉമ്മാമയാണ്, പ്രായം ചെന്നുകൊണ്ടിരിക്കുകയാണ്, കൊട്ടാരത്തിൽ നിന്നൊക്കെ പുറത്തു കടന്നതോടുകൂടി പഴയകാലത്തെ പ്രൗഢിയൊന്നുമില്ല, ശരീരത്തിന് തളർച്ച ബാധിച്ചിട്ടുണ്ട്, പ്രായത്തോട് അടുക്കുകയാണ്. ആ സമയത്താണ് അവര് പിന്നെയോല മനസ്സുന്നത് പോയിട്ടില്ല, നിങ്ങൾ എന്നെ കെട്ടണം എന്നാ പറയാ. യൂസുഫ് അലൈഹി സ്വലാം ചോദിച്ചു, ഇത്രയും പ്രായമായ നിങ്ങളെയാണോ ഞാൻ കല്യാണം കഴിക്കേണ്ടത്? ഇതങ്ങ് പറഞ്ഞപ്പോഴേക്കഥാ നസലൽ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു, നബിയേ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ അല്ലാഹുവിന്റെ സമ്മതമുണ്ട്. ഈ വിവരം ആരറിയുന്നു? രാജാവ് അറിയുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് രാജാവിന്റെ കാർമ്മികത്വത്തിൽ തന്നെ സലീഹയെ ഭാര്യയാക്കി കൊടുക്കുന്നു. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലേക്ക് സലീഹ കടന്നു വരികയാണ്. അത്ഭുതം എന്ന് പറയട്ടെ, കിളവിയായി റോട്ടിലൂടെ നടന്ന ആ സലീഹയതാ അള്ളാഹുവിന്റെ പ്രത്യേക തീരുമാനമനുസരിച്ച് നേരത്തെ കൊട്ടാരത്തിൽ താമസിച്ച രാജാത്തിയുടെ പ്രൗഢിയും സൗന്ദര്യവും വീണ്ടെടുത്തിരിക്കുകയാണ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി അല്ലാഹു മഹദി അവരുടെ രണ്ടാമത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു, പഴയ എല്ലാ പ്രൗഢിയും നിലനിന്നുകൊണ്ട്. അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലേക്ക് സലീഹ കടന്നു വരികയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഫലമ്മാ ദഖല യൂസുഫ് അലൈഹ ഖാലലഹാ, കല്യാണത്തിന്റെ രാത്രിയിൽ തന്റെ ഭാര്യയായ സലീഹയുടെ സമീപത്തേക്ക് കടന്നു വന്നുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അലൈസ ഹാദാ ഖൈറും മിമ്മാ കുന്തി തുരീദീൻ, ഓ സലീഹ, പണ്ട് നീ എന്നോട് ആവശ്യപ്പെട്ടതിനേക്കാൾ ഖൈറ് ഇതല്ലേ? അന്ന് നീ ചോദിച്ചത് ഹറാമായ മാർഗത്തിലൂടെയുള്ള ബന്ധമല്ലേ? ഇന്ന് നമ്മൾക്ക് ഹലാലായല്ലോ, ഇതല്ലേ നല്ലത്? എന്തിനാണ് നീ അന്ന് ആ ഹറാമിനൊക്കെ ഏർപ്പെട്ടത്? സലീഹയോട് വളരെ സ്നേഹത്തോടെ യൂസുഫ് അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ കാലത്ത് മഹദി പറഞ്ഞത്, അയ്യുഹ സ്വദ്ദീഖ്, ഓ സത്യസന്ധനേ, ലാ തലുംനീ, ഇനി നിങ്ങൾ എന്നെ അതിന്റെ പേരിൽ ആക്ഷേപിക്കരുത് കേട്ടോ. എന്റെ സാഹചര്യം നിങ്ങളൊന്നും അറിയണം. ഫഇന്നീ കുന്തു ഉംറത്തൻ ഹസന അനാഇമ, വളരെ സുഭിക്ഷമായി ആഹാരം കഴിക്കുന്ന, സൗകര്യത്തോടെ ജീവിക്കുന്ന, സൗന്ദര്യമുള്ള ഒരു പെണ്ണായിരുന്നുവല്ലോ ഞാൻ. കമാഥറ, അത് നിങ്ങൾക്ക് കണ്ടതല്ലേ. ഫീ മിൽക്കിമ്പ ദുന്യൻ, ഞാനാണെങ്കിൽ വലിയ അധികാരമുള്ള ആളാണ്, ഭൗതികമായ ശേഷി എമ്പാടുമുള്ള ആളാണ്. എന്നാൽ വക്കാന സ്വഹിബി അന്നത്തെ എന്റെ ഭർത്താവ് അസീസ് എന്ന മന്ത്രിക്കാകട്ടെ സ്ത്രീകളോട് വൈകാരികമായി വലിയ താല്പര്യമൊന്നുമുള്ള ആളും ആയിരുന്നില്ല. ഞാനാണെങ്കിൽ വലിയ ശാരീരിക ശേഷിയും സൗന്ദര്യവുമെല്ലാം ഉള്ള പെണ്ണും. അതോടൊപ്പം വകുന്തകമാ ജഅലക്കല്ലാഹു ഫീ ഹുസ്നിക വഹൈഅതിക, നിങ്ങളാകട്ടെ ഈ കാണുന്ന പ്രൗഢിയും സൗന്ദര്യവും രൂപവും എല്ലാം അല്ലാഹു നിങ്ങൾക്കും തന്നിട്ടുണ്ട്. ഫഖലബത്നീ നഫ്സീ, ആ സാഹചര്യത്തിൽ എന്നെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കാതെ പോയതുകൊണ്ട് സംഭവിച്ചു പോയതാണിതൊക്കെയും. എന്നാൽ അള്ളാഹു നിങ്ങളെ കാത്തുരക്ഷിച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇനിയും അത് ഓർമ്മയാക്കി എന്നെ വേദനിപ്പിക്കരുത്, എന്റെ അന്നത്തെ സാഹചര്യം ഉൾക്കൊണ്ട് നിങ്ങൾ അത് മറന്നു കളയണമെന്ന്. സലീഹയതാ
യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു. പണ്ഡിതന്മാര് പറഞ്ഞു, ഈ ദാമ്പത്യത്തിൽ രണ്ടു മക്കളുണ്ടായി, അതിലൊന്നാണ് ഇഫ്രാസീം എന്ന് പറഞ്ഞ കുട്ടി, രണ്ടാമത്തേത് മൈഷ എന്ന് പറഞ്ഞ കുട്ടി. ഇങ്ങനെ രണ്ടു കുട്ടികൾ സലീഹയിലൂടെ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായി. സലീഹയെ യൂസുഫ് അലൈഹിസ്സലാം വിവാഹം ചെയ്യുന്നത് 40 വയസ്സിലാണെന്നും മറ്റു ചില പണ്ഡിതന്മാർ 80 വയസ്സിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. സലീഹക്ക് അതിനേക്കാൾ കൂടുതൽ പ്രായമുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ ഒരു യുവതിയാക്കി യൂസുഫ് അലൈഹിസ്സലാമിന്റെ മുമ്പിൽ രണ്ടാമത് പുനഃക്രമീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഏതായിരുന്നാലും യൂസുഫ് അലൈഹിസ്സലാം ഇതോടുകൂടി രാജപദവിയിലേക്ക് ഉയരുകയും വലിയ മന്ത്രിയാകുകയും പഴയകാലത്ത് തന്റെ സ്ഥാനത്തിരുന്ന തന്റെ യജമാനനായിരുന്ന ആ ആളുടെ സ്ഥാനത്ത് ഇന്നിരിക്കുകയും അന്ന് യജമാനന്റെ ഭാര്യയായിരുന്ന തന്നെ ശല്യം ചെയ്യാൻ വന്ന സലീഹ ഹലാലായ മാർഗത്തിലൂടെ ഭാര്യയുമായി സന്തോഷത്തോടുകൂടെ ജീവിക്കുകയാണ് പിന്നീടുള്ള കാലഘട്ടത്തിൽ. അങ്ങനെ അതാ ക്ഷേമകാലം, അത് 7 പൂർത്തിയായി. 7 പൂർത്തിയായതോടുകൂടി പിന്നീട് വരൾച്ചയുടെ കാലം വരികയാണ്. നേരത്തെ സ്വപ്നത്തിൽ കണ്ടതോട് പോലെ ആ വരൾച്ച ലോകത്തുടനീളം പിടികൂടി. ആരും ഇങ്ങനെ ഒരു ഗംഭീരമായ വരൾച്ചയെ പ്രതീക്ഷിച്ചതല്ല. ഈജിപ്തിൽ മാത്രം മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഇത് തിരിച്ചറിയാനായത്. അതുകൊണ്ട് പരിസരത്തുള്ള രാഷ്ട്രങ്ങളിലെല്ലാം ക്ഷാമം കൊടികുത്തി വാഴുകയാണ്. എല്ലാവരും പ്രയാസപ്പെട്ടു, ഭക്ഷണമില്ല, ഒരു തുള്ളി മഴയില്ല, മൃഗങ്ങളൊക്കെ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മനുഷ്യരുടെ കയ്യിൽ കാശില്ല, ജോലിക്ക് പോകാൻ ആരോഗ്യമില്ല. ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്തോടെ ഈജിപ്തുകാർക്ക് പ്രയാസമല്ല, ധാരാളം വിഭവങ്ങൾ അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ വീട്ടുകാർക്കും റേഷൻ ഏർപ്പെടുത്തി. വീട്ടിൽ നിന്ന് ആളുകൾ സഞ്ചിയും പാത്രവുമായി കൊട്ടാരത്തിലേക്ക് വരുന്നു. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലതാ ആളുകൾക്ക് അരിയും മറ്റ് ധാന്യങ്ങളും ഇങ്ങനെ അളന്നു കൊടുക്കുന്നു. എല്ലാവർക്കും സന്തോഷമായി. യൂസുഫ് അലൈഹിസ്സലാമിനെ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും നെഞ്ചകമേറ്റി. എല്ലാവർക്കും സന്തോഷമായി അദ്ദേഹം പ്രവചിച്ചത്. അതേ രീതിയിൽ വന്ന അനുഭവം കൂടെ ഉണ്ടായപ്പോൾ വല്ലാത്തൊരു സ്നേഹം യൂസുഫ് അലൈഹിസ്സലാമിനോട് നാട്ടുകാർക്കുണ്ടാകുകയാണ്. അങ്ങനെ അതാ ഈ ക്ഷാമം അയൽരാഷ്ട്രങ്ങളിലേക്കൊക്കെ വ്യാപിച്ചതോടുകൂടി ആരോ പറഞ്ഞ വാർത്ത കൻഅനിലുമെത്തി. ഈജിപ്തിലെ അസീസ് രാജാവ് ജനങ്ങൾക്കൊക്കെ ധാരാളം ധാന്യം കൊടുക്കുന്നുണ്ട്, തുച്ഛമായ വില കൊടുത്താൽ അവിടെ ധാന്യം കിട്ടാനുണ്ട്, വേറെ എവിടെയും ഇല്ല എന്ന വാർത്ത കൻഅനിലും എത്തിയപ്പോൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരന്മാരും ചിന്തിച്ചു, നമുക്കുമൊന്ന് പോയി നോക്കിയാൽ എന്താ, ഈജിപ്തിലെ ഭരണാധികാരി നമ്മളെ കയ്യിലുള്ള ചില്ലറ പൈസയായിട്ട് നമുക്ക് പോകാം, അരി കിട്ടിയാൽ ഗോതമ്പ് കിട്ടിയാൽ കൊണ്ടുവരാലോ എന്ന് ചിന്തിച്ച് അവരതാ പോകാനൊരുങ്ങുകയാണ്. അവർക്കറിയില്ല ആരാണ് അവിടുത്തെ രാജാവ്, എന്താണ് അവിടുത്തെ സ്ഥിതിയൊന്നും അറിയില്ല. ഉൾഗ്രാമത്തിൽ താമസിക്കുന്ന യാഖൂബ് നബി ഇസ്ലാമിന്റെ കുടുംബം ധാന്യം തേടിക്കൊണ്ട് ഈജിപ്തിലേക്ക് യാത്ര പോകുകയാണ്. അങ്ങനെ അതാ 80 ദൂരമാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിലുള്ളത്. അത് താണ്ടിക്കടന്നുകൊണ്ട് അവര് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമാണെന്ന് തിരിച്ചറിയാതെ ഈജിപ്തിലെ ഭരണാധികാരിയുടെ സമീപത്തേക്ക് ധാന്യത്തിന് വേണ്ടി ചെല്ലുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വജാഅ ഇഖ്വത്തു യൂസുഫ ഫദഖലു അലൈഹി ഫഅറഫഹും വഹും ലഹു മുൻകിറൂൻ. അരിക്ക് വേണ്ടി വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നവരെ കൂട്ടത്തിൽ അതാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരന്മാരും. ഫദഖലു അലൈഹി, യൂസുഫ് അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ അരി അളന്നു കൊടുക്കുമ്പോൾ അവിടേക്ക് കടന്നു വരുന്നു തന്നെ 40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കിണറിലേക്ക് വലിച്ചെറിഞ്ഞ് ക്രൂരത കാണിച്ച സ്വന്തം മിക്കാക്കമാർ തന്റെ മുമ്പിൽ സഞ്ചിയുമായി അരി തേടി വന്ന രംഗം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മൾ എത്ര ആളുകളെ അടിച്ചു താഴ്ത്താൻ ശ്രമിച്ചാലും നമ്മളെ എതിരാളികളെ ഇകഴ്ത്താൻ ശ്രമിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ലോകത്തെ നിയന്ത്രിക്കുന്ന ബോധം നമുക്ക് വേണം. നാം താഴ്ത്താൻ ശ്രമിക്കുന്നവർ ഒരു പക്ഷേ റബ്ബർ ബന്ധ് ഭൂമിയിലേക്ക് എത്ര ശക്തിയോടെ നമ്മൾ എറിയുന്നുവോ അതുപോലെ അത് പൊങ്ങാറാണല്ലോ പതിവ്. നമ്മളല്ല ഒരാളെ താഴ്ത്തുന്നവൻ,
നമ്മളല്ല ഒരാളെ പൊക്കുന്നവൻ. ഈ വിശ്വാസം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. നിസ്കാരശേഷം നമ്മൾ പറയാറില്ലേ, اللهم لا رد لما قضيت ولا معطي لما منعت ولا مبدل لما حكمت. പടച്ചവനെ, നീ തീരുമാനിച്ചതിനെ തടുക്കാൻ ഒരാൾക്ക് കഴിയില്ല, നീ കൊടുക്കുന്നതിനെ തടയാൻ ഒരാൾക്ക് കഴിയില്ല, നീ തടഞ്ഞതിനെ കൊടുക്കാൻ ഒരാൾക്ക് കഴിയുന്നില്ല. എല്ലാ ശക്തിയും നിനക്ക് മാത്രമാണുള്ളത്. ഇത് നമ്മൾ അനുഭവത്തിലൂടെ കാണുകയാണ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇക്കാക്കമാർ സഞ്ചിയും പിടിച്ചു നിൽക്കുമ്പോൾ അല്ലാഹു അതിനെ സംബന്ധിച്ച് പറയുന്നു, ഫഅറഫഹും, ഇക്കാക്കമാരെ പെട്ടെന്ന് തന്നെ യൂസുഫ് അലൈഹിസ്സലാം തിരിച്ചറിഞ്ഞു. വഹും ലഹു മുങ്കിറൂൻ, എന്നാൽ ഇക്കാക്കമാർ യൂസുഫ് അലൈഹിസ്സലാമിനെ തിരിച്ചറിഞ്ഞില്ല. എന്തേ കാരണം? ഒന്ന്, വളരെ ചെറുപ്പത്തിലാണ് കിണറിലേക്ക് എറിഞ്ഞത്, അതിനുശേഷം ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ ഒന്ന്. രണ്ടാമത്, യൂസുഫ് അലൈഹിസ്സലാം വലിയ കിരീടമൊക്കെ ധരിച്ച് പ്രത്യേകമായ പ്രൗഢിയോടുകൂടി ഒരു മന്ത്രിയുടെ കെട്ടപ്പിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന ഒരാളെ കണ്ടപ്പം സ്വാഭാവികമായും ഒരിക്കലും ഇത് യൂസുഫ് ആകാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിലല്ലേ അങ്ങോട്ട് ചിന്തിക്കുക. അല്ലാഹു തആല മറപ്പിച്ചു എന്ന് പറയാം. ഒരു നിലക്കും അവരെ മനസ്സിലേക്ക് ഇത് യൂസുഫ് ആണോ എന്ന ഒരു ചിന്ത വന്നില്ല. അവര് ഏതോ പ്രമുഖനായ രാജാവാണ് എന്ന് കരുതി വന്നതാണ്. എന്നിട്ടതാ അവിടെ വെച്ച് ഇവരെ കണ്ടതോടെ യൂസുഫ് അലൈഹിസ്സലാം ഇവരോട് വിവരൊന്നും പറഞ്ഞില്ല, ആരാണ് എന്തൊന്നും ചോദിച്ചില്ല. പക്ഷേ വിദേശികളാണെന്ന് അറിഞ്ഞ ഒരു ഭാവം കാണിച്ചുകൊണ്ട് പ്രത്യേകം വിളിച്ചു, ഈജിപ്തുകാരല്ല നിങ്ങൾ എവിടുന്നാ വരുന്നത്? അവര് പറഞ്ഞു, ഞങ്ങൾ കനാനിൽ നിന്ന് വരികയാണ്. കനാനിൽ എന്ന് പറഞ്ഞത് ഒരു ഉൾപ്രദേശമാണ്, ഒരു ഗ്രാമപ്രദേശമാണ്. ഞങ്ങള് ആടിനു മേച്ച് ജീവിക്കുന്നവരാണ്, വളരെ പ്രയാസമുണ്ടായതുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ കാര്യമായി ഞങ്ങളോട് സഹകരിക്കണം എന്നൊക്കെ താണുവേണ് പറയാം. അങ്ങനെ ബഹുമാനപ്പെട്ടവര് ഇവർക്ക് നല്ല ഒരു സൽക്കാരം അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, ഇവര് തന്നെ ഞെട്ടിപ്പോവാണ്, നമ്മളെന്തോ ചെയ്യാൻ വേണ്ടിയാണോ കൊണ്ടോടും. കാരണം കണ്ടല്ലോ, ഒരു പിന്നെ എങ്ങനത്തെ ഒരു സ്വീകരണം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വരികയാണ്, ഒരു ഏതോ ഒരു പാവപ്പെട്ട ആൾ യാചിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോ നമ്മളയാളെ അല്ല നിങ്ങൾ വരി ഇരിക്കീന്ന് പറഞ്ഞ് നമ്മള് സ്വീകരണ മുറിയിലേക്ക് വിളിച്ചാൽ ഈ യാചകൻ ചെലപ്പോ എന്ത് ചെയ്യും, ഒരൊറ്റ ഓട്ടായിക്കോ. കാരണം ഇത് എന്നെ എന്തോ ചെയ്യാൻ വേണ്ടി വിളിക്കാണ്. അയാള് പ്രതീക്ഷിക്കുന്ന എന്താ, ഒരു രണ്ടു റുപ്യ അവൻ നമ്മളെ കയ്യിൽ വെച്ചിരുന്നു. അതിന്റെ അപ്പുറത്തേക്കുള്ള സ്വീകരണം കണ്ടാ ബേജാറാവൂല്ല, എന്നെ കൊല്ലാൻ കൊണ്ടുപോകാന വിചാരിക്കാം. എന്നതുപോലെ ഈ രാജാവിന്റെ വശ്യമായ പെരുമാറ്റവും സ്വീകരണവും ഒക്കെ കണ്ടപ്പോ ഇവരെന്നെ സംശയിച്ചു, നമുക്ക് എന്തെങ്കിലും ആപത്ത് വരാൻ പോകുന്നുണ്ടോ, എന്താ ഇതിന്റെ പിന്നിലുള്ളത്. അങ്ങനെ ശങ്കിച്ചു നിൽക്കുമ്പോൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നല്ല ആഹാരം റെഡിയാക്കി, ആഹാരമൊക്കെ വിളമ്പി വെച്ച്. 10 മക്കൾ ഒന്നിച്ചാ വന്നത്. ബിന്യാമീനെ വാപ്പ വിട്ടിട്ടില്ല. യൂസുഫ് അലൈഹിസ്സലാമിന്റെ വേർപാടുണ്ടായത് മുതൽ അല്പമെങ്കിലും ശാന്തിയും സ്വസ്ഥതയും കിട്ടുന്നത് ബിന്യാമീനെ കാണുമ്പോഴാണ്. അതുകൊണ്ട് 10 കുട്ടികളെയാണ് അരി വാങ്ങാൻ പറഞ്ഞയച്ചത്. ഒരാൾക്ക് ഇത്ര എന്ന തോതിലാണ് അരി കൊടുക്കുക. ആളെ എണ്ണം കണ്ടാണ് റേഷനാണ്, അല്ലാത്തവർക്ക് അരിയില്ല. ആള് വന്നില്ലെങ്കിൽ അരി കൊടുക്കൂല. 10 കുട്ടികളും വന്നു, 10 പേർക്കുമുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. അങ്ങനെ ഇവർക്ക് നല്ല സദ്യ നൽകി, രാത്രി ഉറങ്ങാൻ നല്ല സൗകര്യം ഒരുക്കി കൊടുത്തു. അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തുകൊണ്ട് മഹാനവറുകൾ ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര കുട്ടികളാണ്? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങള് വാപ്പാക്ക് മൊത്തം 12 ആൺകുട്ടികളുണ്ട്. 10 ഞങ്ങള് ഒരു ഉമ്മയിലും വേറെ 2 വേറൊരു ഉമ്മയിലുമാണ്. ആ ഉമ്മയിലുള്ള ഒരു കുട്ടി ഞങ്ങള് പുറത്തേക്ക് ആടിനെ തീറ്റാൻ പോയ സമയത്ത് കിണറിൽ വീണ് മരിച്ചുപോയി. ബാക്കി ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി മരണപ്പെട്ടതിന് ശേഷം വാപ്പാക്ക് അവന്റെ അനുജനില്ലാതെ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല, അതുകൊണ്ട് അനുജനെ പറഞ്ഞയച്ചിട്ടില്ല, ഞങ്ങളെ 10 പറഞ്ഞയച്ചത്. എന്തായിരുന്നു ആ മരണപ്പെട്ടുപോയ കുട്ടിയുടെ പേര്? അത് യൂസുഫ് എന്നായിരുന്നു. അനുജന്റെ പേരെന്താ? ബിന്യാമീൻ എന്നാണ് അവന്റെ അനുജന്റെ പേര്. അവന് വാപ്പന്റെ ഒരു തവിടെ അങ്ങനെ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു, വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു, ഭക്ഷണമൊക്കെ കൊടുത്തു. അങ്ങനെ ഏതാ 10 അവരുടെ ഒട്ടകപ്പുറത്ത് എടുക്കാൻ മാത്രമുള്ള വിഭവങ്ങളൊക്കെ കെട്ടിക്കൊടുക്കുകയാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ എല്ലാം ഒരുക്കി കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, വലമ്മാ ജഹസഹും ബിജഹാസിഹിം, നല്ല സൽക്കാരവും
നല്ല സ്വീകരണമൊക്കെ കൊടുത്ത് അന്നവിടെ താമസിപ്പിച്ചു പിറ്റേന്ന് യാത്രയാക്കുമ്പോൾ ഇവരുടെ ഒട്ടകം എടുക്കാൻ മാത്രമുള്ള വിഭവങ്ങളൊക്കെ കെട്ടിക്കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഇതാ കാല ഉത്തുനീബിഅഹില്ലക്കും മിന്നബീക്കും, ഇനി നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ പിതാവിന്റെ ഭാഗത്തുകൂടെയുള്ള ഒരു സഹോദരനും കൂടി ഉണ്ടല്ലോ ബിന്യാമീൻ, അവനെയും കൂടെ നിങ്ങൾ അരി വാങ്ങാൻ വേണ്ടി വരുമ്പം കൊണ്ടുവരണം. അലാ തറവുന അന്നീ ഊഫിൽ കൈല, നിങ്ങൾ കണ്ടില്ലേ വന്നവർക്ക് ഞാൻ പള്ള നിറച്ചും തന്നില്ലേ, പൂർണമായി ഞാൻ വാരിക്കോരി തന്നില്ലേ. വാന ഖൈറുൽ മുൻസിലീൻ, നല്ല സൽക്കാരവും ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലേ. എന്തൊരു സൽക്കാരം ഞാൻ നിങ്ങൾക്ക് തന്നത്, വേറെ ആർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് എമ്പാടും വാരിക്കോരി ഞാൻ തന്നിട്ടുമുണ്ട്. ഫൈലം തൗതുനീ ബിഹി, ഇനി അടുത്ത വരവിന് നിങ്ങൾ ആ അനുജനെ നിങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഫലാ കൈലലക്കും, നിങ്ങൾക്കിവിടെ റേഷൻ ഇല്ല കേട്ടോ, നിങ്ങൾക്കിവിടുന്ന് ധാന്യമില്ല. വലാ തഖറബൂ, നിങ്ങൾ ഇങ്ങോട്ട് അടുക്കുകയും വേണ്ട. കാരണം നിങ്ങൾ കളവ് പറയുന്നവരാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. ആ സംശയം തീർക്കണമെങ്കിൽ അതിനെന്തെങ്കിലും തെളിവ് വേണം. ആരെങ്കിലും ഇതിന് സാക്ഷി നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഞങ്ങളെ പരിചയമുള്ള ആരും ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, കാരണം ഞങ്ങൾ അങ്ങ് ഗ്രാമത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ളവരാണ്. അപ്പൊ യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞാ പിന്നെ ഒന്നേ മാറുകയുള്ളൂ, അടുത്ത വരവിന് നിങ്ങൾ ബിന്യാമിനും കൂട്ടി വരണം, അല്ലെങ്കിൽ നിങ്ങൾ കളവ് അറിയുന്നവരാണോ എന്നൊക്കെ സംശയമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നിവൃത്തിയില്ല. ആ സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ബാപ്പയുമായൊന്ന് ചർച്ച ചെയ്യട്ടെ, ഒന്ന് സംസാരിക്കട്ടെ, വാപ്പ സമ്മതിച്ചാൽ തീർച്ചയായും ഞങ്ങൾ അവനെയും കൊണ്ടുവരും. ഇവിടെ നമ്മൾ ചിന്തിക്കണം, മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാത്ത സൽക്കാരം നടത്തി എന്ന് പറഞ്ഞല്ലോ, അത് പറഞ്ഞു എന്ന് മാത്രമല്ല, വാന ഖൈറുൽ മുൻസിലീൻ, സൽക്കാരം നടത്തുന്നവരിൽ വെച്ച് ഏറ്റവും ഖൈറായവനാണ് ഞാന്. ഇത് ആ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യമാണ്. മഹാനായ ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയാണല്ലോ അത്. ഇബ്രാഹിം നബി വലിയ സൽക്കാരപ്രിയനായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അതിഥികൾക്ക് സൽക്കാരത്തിന് തെരഞ്ഞെടുത്ത മണ്ണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തട്ടകമായ മക്കയാണല്ലോ. എന്താണതിന്റെ കാരണം? ഇബ്രാഹിം നബി ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് കഴിക്കുന്നതിന് മുമ്പ് രണ്ടും മൂന്നും മൈല് ദൂരം നടന്നു നോക്കും. എന്തിനു വേണ്ടി? ഒരാളെങ്കിലും കിട്ടുമോ? കിട്ടിയാൽ അയാളെയും കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൂട്ടിയല്ലാതെ ഭക്ഷണം കഴിക്കാറില്ല. അത്ര വലിയ സൽക്കാരപ്രിയനായതുകൊണ്ട് ആ ഇബ്രാഹിം നബിയെ ആദരിച്ചുകൊണ്ടാണ് അള്ളാഹു അവന്റെ അടിമകൾക്ക് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ആതിഥേയത്വം വഹിക്കാൻ ഇബ്രാഹിം നബിയുടെ കേന്ദ്രമായ മക്കയെ തെരഞ്ഞെടുത്തതെന്ന് പണ്ഡിതന്മാര് പറയുന്നു. ആദിത്യ മര്യാദ എന്നത് നമ്മൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട വലിയൊരു സൽസ്വഭാവമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസിൽ കാണാം, ലാ ഖൈറ ഫീ മൻ ലാ യുളീഫ്, സൽക്കരിക്കാൻ താല്പര്യമില്ലാത്ത മനുഷ്യനിൽ നിന്ന് ഒരു നന്മയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല.